ുൽപ്പന്ന അളവുകളും അടിസ്ഥാനമായിട്ടുള്ള അളവുകൾ അടിസ്ഥാന അളവുകൾ വ്യുപന്ന അതായത് മൂന്നേൻറ്റു പത്ത് കാത എട്ട് മീറ്റർ പത്ത് സെക്കൻഡ് ആണ് ഒരു സെക്കൻഡില് ഇത്രയും അതായത് നേരത്തെ ഡെസി മീറ്റർ പഠിച്ചില്ലായിരുന്നോ ടെൻ റൈസ് ടു മൈനസ് വണ് അതേപോലെ ഇവിടെ എന്താ ടെൻ റൈസ് ടു വണ് അതായത് ഇൻറ്റു ഹായ് നമ്മൾ അളവുകളും യൂണിറ്റുകളും എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അതായത് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് തീർത്തെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷെ എന്താണ് പഠിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം കുറേ അളവുകൾ യൂണിറ്റുകളും ഇങ്ങനെ വരുന്നു അത് തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കാൻ ഭയങ്കര ഒരു രസമില്ലാത്തൊരു സാധനമാണ് അപ്പോൾ അതിൻ്റെ ബോറിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക കാരണം എളുപ്പത്തിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തീർത്തെടുക്കാൻ പറ്റും ഓക്കെ യെസ് അപ്പോൾ നമുക്ക് അറിയാം രണ്ടുതരം അളവുകൾ അതായത് അടിസ്ഥാന അളവുകളും വ്യുപന്ന അളവുകളും സ്ഥാനമായിട്ടുള്ള അളവുകൾ അടിസ്ഥാന അളവുകൾ അതായത് മറ്റതിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്ന ഇതിൽ നിന്ന് അതായത് അടിസ്ഥാന അളവുകളിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്നതാണെന്ത് വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത് അപ്പൊ അടിസ്ഥാന അളവുകൾ അവയുടെ യൂണിറ്റുകൾ അടിസ്ഥാന യൂണിറ്റുകൾ അതേപോലെ വിൽപ്പന്ന അളവുകൾ അവയുടെ യൂണിറ്റുകൾ എന്താണ് വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയും അപ്പൊ അടിസ്ഥാന അളവുകൾ എന്താണെന്നുള്ളതാണ് ഇവിടെ ഒരു നിർവചനം പറയുന്നത് അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും പിന്നെയോ മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളെയാണെന്തു പറയാ അടിസ്ഥാന അളവുകൾ എന്ന് പറയുക ഓക്കെ പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അതേപോലെ തന്നെ മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കേവലമായിട്ടുള്ള അളവുകൾ ഓക്കെ അതാണെന്ത് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് അവയുടെ യൂണിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നു അതേപോലെ എന്താണ് വ്യുൽപ്പന്ന അളവുകൾ അതേപോലെ തന്നെ അതിൻ്റെ യൂണിറ്റുകൾ എന്തു വിളിക്കുന്നു വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയും എന്താണ് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയെടുക്കുന്ന യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയിട്ടുള്ള യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ വിൽപ്പന അളവുകൾ അവയുടെ യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് അപ്പതാണ് അടിസ്ഥാന അളവും വിൽപ്പന്ന യൂണിറ്റും തമ്മിലുള്ളത് അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് നമുക്കറിയാം എസ് ഐ പദ്ധതി പ്രകാരം ഏഴ് അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളുണ്ട് എണ്ണമാണ് അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും പിന്നെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതായത് വിൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ വിൽപ്പന്ന യൂണിറ്റുകൾ ഓക്കെ അത് കുറേ എണ്ണം പഠിക്കാറുണ്ട് അത് പേരില്ല പേരുള്ളതും ഉണ്ട് പേരില്ലാത്തതും അതായത് കുറെ എണ്ണത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡിറൈവ് ചെയ്യപ്പെട്ട ഡിറൈവ് ചെയ്യപ്പെട്ടുള്ള യൂണിറ്റുകൾക്ക് ചിലതിന് ചില ആളുകളുടെ പേരുകളൊക്കെ ഞാൻ കൊടുക്കും അപ്പൊ അങ്ങനെ പേര് കൊടുത്തിട്ടുള്ള സാധനങ്ങളുണ്ട് അതല്ലാതെ പേരില്ലാത്ത മീറ്റർ പെർ സെക്കൻഡ് അതിന് പ്രത്യേകിച്ച് വേറൊരു പേരില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകളും ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സമ്പ്രദായത്തിലേക്ക് പോകാം അതായത് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ അതായത് ഇന്ന് എസ് ഐ പദ്ധതി എന്ന് പറയുന്ന ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അതാണ് എസ് ഐ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈ എസ് ഐ പദ്ധതി എന്നുള്ളതിന്റെ തുടക്കം എവിടെന്നാണ് എം കെ എസ് യൂണിറ്റ് എന്നാണ് എന്താണ് എം കെ എസ് എം കെ എസ് സമ്പ്രദായത്തിൽ നിന്നാണ് എം കെ എസ് എം കെ എസ് കണ്ടോ എം എന്താ മീറ്റർ കെ എന്താ കിലോഗ്രാം എസ് എന്താ സെക്കൻഡ് ഓക്കെ അതായത് നീളം മാസ് അഥവാ പിൻ സമയം അഥവാ ടൈം നീളത്തിന്റെ യൂണിറ്റ് മീറ്ററും മാസ് അഥവാ പിണ്ടത്തിന്റെ യൂണിറ്റ് കിലോഗ്രാമും സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡും അത് മൂന്നും കൂടി ചേർത്ത് കൊണ്ടുള്ളതാണ് എം കെ എസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ എം കെ എസ് സിസ്റ്റത്തിന്റെ തുടർച്ചയാണ് പുതിയ എസ് ഐ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് എം കെ എസ് സിസ്റ്റം മറ്റ് രണ്ട് സമ്പ്രദായങ്ങളാണ് ഒന്ന് സി ജി എസ് സിസ്റ്റം മറ്റൊന്ന് എഫ് പി എസ് സിസ്റ്റം എന്താണ് സി ജി എസ് സിസ്റ്റവും എഫ് പി എസ് സിസ്റ്റവും സി ജി എസ് എം കെ എസ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് അതല്ലേ അതിന് പകരം സി ജി എസ് സമ്പ്രദായത്തിൽ എന്താണ് മീറ്ററിന് പകരം സെന്റിമീറ്റർ പിന്നെ കിലോഗ്രാമിന് പകരം ഗ്രാമ് സെക്കൻഡ് സെക്കൻഡ് തന്നെ അതാണ് സി ജി എസ് സമ്പ്രദായം എന്ന് പറയുന്നത് സി ജി എസ് സിസ്റ്റം സെന്റിമീറ്റർ അടിസ്ഥാനത്തിലാണ് സി ജി എസ് യൂണിറ്റുകൾ സി ജി എസ് സമ്പ്രദായം എന്ന് പറയുന്നത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ സി ജി എസ് യൂണിറ്റുകൾ നമ്മൾ അറിയാനുണ്ട് എസ് ഐ യൂണിറ്റ് സി ജി എസ് യൂണിറ്റ് തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു വെക്കാനുണ്ട് കുറച്ച് നമ്മൾ പഠിക്കാനുള്ളൂ ഊർജ്ജത്തിന്റെ എർഗ് ബലത്തിൻ്റെ ഡൈന് അങ്ങനെയുള്ള കുറച്ചെണ്ണം നമ്മൾ പഠിക്കാനുണ്ട് പിന്നെ എഫ് പി എസ് സമ്പ്രദായം മൂന്നാമത്തതാണെന്ത് എഫ് പി എസ് സിസ്റ്റം ബ്രിട്ടനിലാണ് മറ്റതൊക്കെ ഫ്രാൻസിലാണ് മറ്റതിന്റെ ഒക്കെ തുടക്കം ഫ്രഞ്ചിലാണ് ഫ്രാൻസിലാണ് ദൻ എഫ് പി എസ് സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ് എഫ് പി എസ് അതായത് ഇവിടെ മീറ്ററിന് പകരം എന്തെടുക്കുന്നു നീളത്തിന്റെ അളവായിട്ട് മീറ്ററിന് പകരം ഫൂട്ട് അല്ലെ ദെൻ കിലോഗ്രാമിന് പകരം അതേപോലെ അവിടെ സി ജി എസ്സിൽ ഗ്രാമത്തില്ലേ അതിന് പകരം മാസിന്റെ യൂണിറ്റ് ആയിട്ട് എന്തെടുക്കുന്നു പൗണ്ട് എന്താണ് പൗണ്ട് സമയത്തിന് എന്ത് തന്നെ സെക്കൻഡ് ഇത് മൂന്നും കൂടെ ചേർത്തുള്ള സംവിധാനമാണ് എഫ് പി എസ് സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ് അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള ഉള്ളത് എം കെ എസ് സംവിധാനം സി ജി എസ് സംവിധാനം ദെൻ എഫ് പി എസ് സംവിധാനം അതിൽ എം കെ എസ് സംവിധാനത്തിന്റെ തുടർച്ചയാണ് അതാണ് പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്ത് പറയുന്നത് നമ്മൾ എസ് ഐ സിസ്റ്റം അല്ലെങ്കിൽ എസ് ഐ സമ്പ്രദായം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്നും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് സി ജി എസ് എം കെ എസ് എഫ് പി എസ് അതിൽ നീളം മാസ് അഥവാ പിണ്ടം മാസ് എം എ എസ് മാസ് പിന്നെ സമയം ടൈം ഇതിന്റെ ഓരോന്നിന്റെ യൂണിറ്റുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സി ജി എസ് നീളത്തിന്റെ എന്താണ് സെന്റിമീറ്റർ മാസിന്റെ എന്താണ് ഗ്രാം സമയത്തിന്റെ സെക്കൻഡ് അതാണ് സി ജി എസ് എം കെ എസ് നമ്മൾ പറഞ്ഞു നീളത്തിൻ്റെ മീറ്റർ ദെൻ മാസിൻ്റെ കിലോഗ്രാം സമയത്തിൻ്റെ സെക്കൻഡ് അതേപോലെ എഫ് പി എസ് സംവിധാനത്തില് എഫ് എന്താണ് എഫ് പി എസ് അതായത് നീളത്തിന്റെ ലെങ്ത്തിൻ്റെ ഫൂട്ട് പിന്നെ മാസ് അഥവാ പിണ്ടത്തിന്റെ എന്താണ് പൗണ്ട് ദയത്തിന്റെ എന്ത് തന്നെ സെക്കൻഡ് ഈ മൂന്ന് സംവിധാനത്തിലായാലും മൂന്ന് സമ്പ്രദായത്തിലായാലും സമയത്തിന്റെ എന്ത് തന്നെയാണ് സെക്കൻഡാണ് ബാക്കിയുള്ളതിലേ മാറ്റുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഫൂട്ട് നീളത്തിന്റെ യൂണിറ്റ് ആണ് ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കാം കേട്ടോ പൗണ്ട് പിണ്ടത്തിന്റെ യൂണിറ്റ് ആണ് ബ്രിട്ടീഷ് സമ്പ്രദായ പ്രകാരമുള്ള യൂണിറ്റ് ആണെന്ന് മാത്രമേ ഉള്ള അടിസ്ഥാന യൂണിറ്റ് അല്ല ഓക്കെ അപ്പൊ ആ രീതിയിൽ ഈ യൂണിറ്റുകളൊക്കെ അറിഞ്ഞിരിക്കുക ഈ മൂന്ന് സമ്പ്രദായവും അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ പ്രധാന സമ്പ്രദായമായിട്ടുള്ള എസ് ഐ സിസ്റ്റത്തിലേക്ക് പോകും ഓക്കെ നമ്മൾ പറഞ്ഞു എം കെ എസ് യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച യൂ സമ്പ്രദായമാണെന്ത എസ് ഐ യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അതാണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ഓക്കെ യെസ് ഇത് ശാസ്ത്രലോകത്തെ അളവുകൾ എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം എത്രയാണ് നയൻറ്റീൻ സിക്സ്റ്റി ആണ് അത് ഓർമ്മിച്ച് വെക്കുക വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാലും ആ വർഷം ഓർമ്മിച്ച് വെക്കുക എത്ര മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് എസ് ഐ സമ്പ്രദായ പ്രകാരം എസ് ഐ സിസ്റ്റം എന്നുള്ള ആ ഒരു സമ്പ്രദായ പ്രകാരം നിങ്ങൾക്കറിയാം അടിസ്ഥാന അളവുകളുടെ എണ്ണം എണ്ണം അവയുടെ യൂണിറ്റുകൾ ഏഴ് യൂണിറ്റുകൾ അല്ലെ അപ്പൊ അടിസ്ഥാന അളവുകൾ എത്ര അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ എത്ര എസ് ഐ സമ്പ്രദായത്തിൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഏഴ് എണ്ണമാണ് അളവുകൾ അവയുടെ യൂണിറ്റുകളും ഓക്കെ അല്ലേ യെസ് ഇനി ഏതൊക്കെയാണ് ആ അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളും എന്നുള്ളതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തുടക്കമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഏ എണ്ണം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എല്ലാവരും എല്ലാവർക്കും അറിയാം കുറെ എല്ലാവർക്കും അറിയാൻ തന്നെയായിരിക്കും നീളം നീളം അഥവാ ലെങ്ത് എന്താണ് യൂണിറ്റ് മീറ്റർ ആണ് നമ്മൾ എം എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക ദെൻ മാസ് അഥവാ മാസ് അഥവാ പിണ്ഡം പിണ്ഡം മാസ് അഥവാ പിണ്ഡത്തിന്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം ആണ് കെ ജി എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക സമയം ടൈം സമയത്തിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് എസ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുക അത് മൂന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ എം കെ എസ് സംവിധാനം അതാണല്ലോ എസ് ഐ സിസ്റ്റായത് അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂന്നെണ്ണതാണ് ബാക്കി നമുക്ക് നാലാമത്തെ ഏതാണ് വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇലക്ട്രിക് കറന്റ് പ്രവാഹ തീവ്രത അഥവാ ഇലക്ട്രിക് കറന്റ് എന്ന് പറയും യൂണിറ്റ് എന്താണ് ആംബയർ ആണ് എന്താണ് ആംബയർ ആന്ത്രേ മേരി ആംബയർ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് പേര് കൊടുത്തിരിക്കുന്നത് എ എന്ന ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കും താപനില അഥവാ ടെമ്പറേച്ചർ ഉഷ്മാവ് പറയുന്നില്ല നമ്മള് താപനില അഥവാ ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവ് താപ അല്ലേ താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് അത് അടിസ്ഥാന യൂണിറ്റിൽ വരില്ല അത് വേറെയാണ് ഡിറൈവ്ഡ് താപനില അഥവാ ഊഷ്മാവ് ടെമ്പറേച്ചർ എന്താണ് യൂണിറ്റ് കെൽവിൻ ആണ് ഇതാണ് ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഏഴെണ്ണത്തിൽ പലരും തെറ്റിക്കാറ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ആദ്യം മനസ്സിലേക്ക് വരെ നമ്മൾ പണ്ടേ കേട്ട് പരിചയിച്ചിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും തെറ്റാണ് അടിസ്ഥാന യൂണിറ്റ് ഏതാണ് അടിസ്ഥാന യൂണിറ്റ് ഏതാണ് കെൽവിൻ സെൽഷ്യസ് ഫയർ ഹീറ്റ് റാൻഗിൻ അങ്ങനെയുള്ള പല യൂണിറ്റുകൾ വേറെ ഉണ്ട് പക്ഷെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് കെൽവിൻ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക ദൻ അടുത്ത രണ്ടറിനോടി അല്ലേ പദാർത്ഥത്തിന്റെ അളവ് ദ്രവ്യത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എമൌണ്ട് ഓഫ് മാറ്റർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദ്രവ്യത്തിന്റെ അളവ് അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അളവ് യൂണിറ്റ് എന്താണ് മോൾ ആണ് എംഒ എൽ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക ദ്രവ്യത്തിന്റെ അളവ് മോൾ സെവൻ വൺ ലാസ്റ്റ് വൺ ഏഴാമത്തെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇൻഡെൻസിറ്റി കാൻഡിലയാണ് എന്താണ് ലൂമിനസ് ഇൻഡൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡിലു ലൂമിനസ് ഇൻഡെൻസിറ്റി കാൻഡില സി ഡി എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക അപ്പൊ ഈ എണ്ണം ബേസിക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം ഇത് വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ ഏറ്റവും ഡെപ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും ഡെപ്തിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയമെൻഷൻ അല്ലെ ആ ഒരു ഡയ്മെൻഷൻ കാര്യത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇതിന്റെ ഓരോന്നിന്റെയും ചിഹ്നവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ യെസ് അപ്പം എണ്ണമാണ് അടിസ്ഥാന യൂണിറ്റുകൾ നീളം അല്ലെ മീറ്റർ മാസ് പി അഥവാ കിലോഗ്രാം സമയം ടൈം സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ടൈമാണ് താപനില ാണ് വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ് ദ്രവ്യത്തിന്റെ അളവ് മോൾ ആണ് ദ്രവ്യത്തിന്റെ അളവ് മോൾ ആണ് ലൂമിനസ് ഇന്റൻസിറ്റി അഥവാ പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് കാൻഡിലാണെന്നും ഓർമ്മിച്ചു വെക്കുക അപ്പൊ ഏ അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളുമായല്ലോ അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂന്നെണ്ണം ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു നീളം മീറ്റർ അല്ലെ മാസ് അഥവാ പിണ്ടം കിലോഗ്രാം സമയം അഥവാ అడిసాని ఉంటా సెకండ్ അത് മൂന്നാണല്ലോ അത് മൂന്നും ബേസ് ആണ് ബേസ് ചെയ്താണ് പ്രധാനമായിട്ട് നമുക്ക് ഡയമെൻഷൻ സൗവാക്യം ഒക്കെ എഴുതേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ വലിയ പ്രാധാന്യം വരില്ല അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല ഓക്കെ അപ്പം ഇത് മൂന്നു പറയും അപ്പം ആദ്യം നമ്മൾ ഈ നീളത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകും എന്നിട്ട് നമ്മൾ മറ്റുള്ള ഏരിയയിലേക്ക് വരും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ വിൽപ്പന യൂണിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതുണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ ബാക്കിയൊന്നും പഠിക്കാനാവുന്നില്ലെങ്കിലും ആ വിൽപ്പന യൂണി അളവുകളും യൂണിറ്റുകളും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം അതിലേക്ക് നമ്മൾ പോകും അതിനു മുമ്പ് ആദ്യം നമുക്ക് നീളത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും നോക്കാം അറിയാം നീളം സൂചിപ്പിക്കാൻ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പല അളവുകളാണ് അല്ലെ അല്ലെ നമ്മൾ പറയാറില്ല ഒരു മുഴുവൻ മുല്ലപ്പൂ എന്നൊക്കെ പറയാറില്ലേ അല്ലെങ്കിൽ ഒരു മുഴുവൻ കയറിൽ തൂങ്ങിച്ചാകുക എന്നൊക്കെ പറയുന്നില്ലേ അഥവാസാനം ജോലി കിട്ടില്ല ഒക്കെ ചെയ്യേണ്ടി വരും പിന്നെ അതേപോലെ വാര അല്ലെ യാഡ് യാഡ് അഥവാ വാര ഇതൊക്കെ ആദ്യകാലങ്ങളിൽ നീളം അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ് നീളത്തിന്റെ എസ് ഐ യൂണിറ്റ് അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത് യെസ് മീറ്റർ ആണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് പിന്നെ അതിന്റെ ചെറുത് സെന്റിമീറ്റർ മില്ലിമീറ്റർ ഉണ്ട് അല്ലേ വലുത് അല്ലെ കിലോമീറ്റർ ഒക്കെ ഉണ്ട് അപ്പം ഒരു മീറ്റർ എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് നൂറ് സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ അതേസമയം ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മില്ലിമീറ്റർ ഇത് രണ്ടും അറിയാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് സെന്റിമീറ്റർ ആണ് അല്ലെ ഒരു സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മില്ലിമീറ്റർ ആണ് സ്കെയിലിന്റെ കാര്യം ഓർമ്മയില്ലേ പഴയ സ്കൂൾ ക്ലാസ്സുകൾക്ക് സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ അപ്പോൾ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് മില്ലിമീറ്റർ ആണ് അതേപോലെ നൂറ് സെന്റിമീറ്റർ കൂടിയാൽ എന്തായി ഒരു മീറ്റർ ആയി ഓക്കെ അതേപോലെ ആയിരം മീറ്റർ ചേർന്നാൽ എന്തായി ഒരു കിലോമീറ്റർ ആയി ആയിരം മീറ്റർ ആണെന്ത് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ യെസ് ഇനി എന്താണ് ഒരു മീറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം ഉണ്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ ഫ്രാൻസിലാണ് ഈ ഒരു പോയിന്റ് കൂടെ ഓർമ്മിച്ച് നോക്കുക അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഫ്രാൻസിലാണ് ഓക്കെ അവിടെ ഒരു മാതൃകാ ദണ്ട് വെച്ചിട്ട് ഒരു മീറ്ററിന്റെ സൂചിപ്പിക്കുന്ന ആ മാതൃകാ ദണ്ട് ഉണ്ട് ആ ഒരു ദണ്ടില് രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള ആ ഒരു നീളം അതിനെയാണ് നമ്മൾ ഒരു മീറ്റർ ആയിട്ട് കണക്കാക്കുന്നത് ആ അവിടെ ചോദ്യം ഇതാണ് ഈ ദണ്ട് എന്തിനാൽ പ്ലാറ്റിനും ും ഇഡിയവും ചേർത്തിട്ടാണ് കേട്ടോ പ്ലാറ്റിനത്തില് പത്ത് ശതമാനം ഇറിടിയൻ ചേർത്ത് നിർമ്മിച്ചിട്ട് പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാറ്റിനവും ഇരിഡിയവും ഫ്രാൻസിലെ അളവ് തൂക്ക ബ്യൂറോയിൽ അല്ലെ ഒരു മീറ്റർ അളക്കാനുള്ള മാതൃകാ ദൈ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനവും ഇരിഡിയവും ചേർത്തുണ്ടാക്കിയ ഈ രണ്ട് ലോഹങ്ങൾ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ദണ്ടാണെന്നുള്ളത് ഓർമ്മിക്കുക പ്ലാറ്റിനം പ്ലസ് ഇരിഡിയം പ്ലാറ്റിനോ പ്ലസ് പത്ത് ശതമാനം ഇറിടിയം ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത് പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഓക്കെ യെസ് ആ ഒരു പോയിന്റ് ഓർമ്മിച്ചിരിക്കുക അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെയാണ് ഫ്രാൻസിലാണെന്നും അറിഞ്ഞിരിക്കുക ഇനി ഈ ഒരു മീറ്റർ എന്നുള്ളതിനെ നമ്മള് പ്രകാശത്തിന്റെ അല്ലെ ഒരു സെക്കൻഡില് ശൂന്യതയിൽ കൂടെ നിങ്ങൾക്കറിയാം പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ് ശൂന്യതയാണ് ആ ശൂന്യതയിൽ പ്രകാശം ഇത്രയും ഒന്നേ ബൈ ഇത്രയും സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു മീറ്റർ ഒന്നുമില്ല ഇത് എങ്ങനെ ചിന്തിച്ചാൽ മതി എന്നറിയോ നിങ്ങൾക്കറിയാലോ പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം മൂന്നേ ഇൻഡു പത്തേ ഘാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് മൂന്നേ ഇൻറ്റു പത്തേകാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൂന്നേ ഇൻഡു പത്തേകാതം അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡിലെ മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പൊ അത് മീറ്ററിലാക്കുമ്പോൾ മൂന്ന് ലക്ഷം അല്ല എത്ര വരും പിന്നും മൂന്ന് പൂജ്യം വരും അല്ലേ മൂന്നും എട്ട് പൂജ്യവും വരും മൂന്നും എട്ട് പൂജ്യവും അത് ഈ സംഖ്യയാണ് ഈ സംഖ്യ അങ്ങോട്ടേക്ക് റൗണ്ട് ചെയ്ത് പറയുന്നതാണ് മൂന്ന് ലക്ഷം ഓക്കെ അതായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് എട്ട് അത് നമ്മൾ റൗണ്ട് ചെയ്ത് മൂന്ന് ലക്ഷം ആക്കി അങ്ങ് പറയുന്നതാണ് ആ ഒരു സംഖ്യയാണിത് ഒന്ന് ബൈ അല്ലേ രണ്ട് ഒമ്പത് ഒമ്പത് ഏഴ് ഒമ്പത് രണ്ട് നാല് അഞ്ച് എട്ട് ഇത് ബൈ ഹാർട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുക അതായത് മൂന്നേൻറ്റു പത്ത് കാത എട്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു സെക്കൻഡിൽ ഇത്രയും അതായത് ഇത്രയും ദൂരം ആര് സഞ്ചരിക്കുന്നുണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ അത് മീറ്ററിലേക്ക് ആക്കുമ്പോൾ മൂന്ന് പൂജ്യം കൂടി അതിന്റെ കൂടെ ഇടും ആ ഒരു സംഖ്യ ഇത് ഇത് കൃത്യമായിട്ട് കൊടുത്തു എന്നുള്ള അത് റൗണ്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കിട്ടുകയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് എട്ട് കിലോമീറ്റർ ആ പോയിന്റ് ഒഴിവാക്കി എഴുതിയ സംഖ്യ ഇത് അപ്പൊ ഇത് മീറ്ററിലാണ് ഇത്രയും സംഖ്യ ആ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് ഇതൊരു മീറ്റർ എന്നുള്ള ആ ഒരു ഏകകത്തെ ആ ഒരു കണക്കാക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ആ ഒരു സംഭവം ഒന്ന് ഓർമ്മിച്ച് വെക്കുക ഓക്കെ ദെൻ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ സ്കെയിൽ ഒരു അളവ് കോൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം വാക്ക് തന്നെ ഉണ്ട് ലിസ്റ്റ് കൗട്ട് ഓക്കെ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം അതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഏകകം ഒരു അളവ് കോൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ അകലം ഏറ്റവും കുറഞ്ഞ നീളം അതിനെയാണ് പറയുക ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക അത്രയേ ഉള്ളൂ വിട്ടേക്കാം ദെൻ മീറ്ററുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ നാനോമീറ്ററും മീറ്ററും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമ്മളെല്ലാം പഠിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയുമാണ് ം എന്ന് പറഞ്ഞാ റേസ് ടു മൈനസ് ടെൻ മീറ്റർ ആണ് തരംഗ ദൈർഘ്യത്തിന്റെ ഇത് പലരും തെറ്റിക്കുന്നതാണ് തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ പലരും ആംഗ്സ്ട്രം പറയാറുണ്ട് തെറ്റാണ് തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന യൂണിറ്റ് തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണ് തരംഗ ദൈർഘ്യം തരംഗത്തിന്റെ ദൈർഘ്യം നീളം തന്നെയല്ലേ ഇപ്പൊ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ തന്നെയാണ് പക്ഷെ അത് സൂചിപ്പിക്കാൻ നമ്മൾ സൗകര്യപ്രദമായിട്ടുള്ള ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നു വളരെ ചെറിയ അകലായതുകൊണ്ട് ആംഗസ്ട്രം എന്നുള്ള അളവ് ഉപയോഗിക്കുകയാണ് മീറ്റർ ആണ് വൺ ആം എന്ന് പറയുന്നത് അപ്പൊ വൺ ആംഗ്സ്ട്രം ഈക്വൽ ടു ടെൻസ് അപ്പൊ വൺ ആംഗസ്ട്രം തരംഗ ദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ ആം തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ അടിസ്ഥാനം ഉണ്ടോ ഏതാണ് മീറ്റർ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഏതാണ് നമ്മൾ ആണ് വൺ വൺ മീറ്റർ മീറ്റർ എത്രയാണ് ആണെന്ന് ഓർത്തു വെക്കുക ചെറിയ അളവുകളാണ് പൈക്കോമീറ്റർ ടെൻ റേസ് ടു മൈനസ് ഫെംറ്റോൽവ് ഫെംറ്റോമീറ്റർ ഫെർമി ഫെർമി അഥവാ ഫെംറ്റോമീറ്റർ ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ആണെന്ത് വൺ ഫെർമി അല്ലെങ്കിൽ വൺ ഫെംറ്റോമീറ്റർ വൺ ഫെംറ്റോമീറ്റർ നമ്മൾ ഫെർമി എന്ന് വിളിക്കും എൻഡിക്കോ ഫെർമിയുടെ സ്മരണാർത്ഥം അതുകൊണ്ട് ഫെംറ്റോമീറ്റർ ഫെർമി ഓക്കെ അപ്പൊ വൺ ഫെർമി എന്ന് പറഞ്ഞാൽ അത്രയാ ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് വൺ ആങ്സ്ട്രോം ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ വൺ പൈക്കോമീറ്റർ ടെൻ റേസ് ടു മൈനസ് മീറ്റർ മീറ്റർ ദെൻ വൺ 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 ഫെർമി അല്ലെങ്കിൽ ടു മൈനസ് നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് ടെൻ റേസ് ടു മൈനസ് നയൻ ടെൻ റേസ് ടു മൈനസ് നയൻ ആണ് അപ്പം നെഗറ്റീവ് താഴോട്ട് വരും തോറും അല്ലേ ചെറുതായി ചെറുതായി വരും ടെൻ റേസ് ടു മൈനസ് നയൻ അതിനേക്കാളും ചെറുതാണ് ടെൻ റേസ് ടു മൈനസ് ടെൻ അതിനേക്കാളും ചെറുതാണ് മൈനസ് ട്വൽവ് അതിനേക്കാളും ചെറുതാണ് മൈനസ് ഫിഫ്റ്റീൻ അപ്പൊ ആ രീതിയിൽ ഓരോന്നും ചെറിയ ചെറിയ അളവുകളാണെന്ന് അറിഞ്ഞിരിക്കുക ഇത് മൊത്തത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ എണ്ണ അതായത് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ പഠിക്കുന്നില്ലേ അവിടുന്ന് താഴോട്ടേക്കുള്ള അളവുകളും അതേപോലെ അവിടുന്ന് മുകളിലോട്ടുള്ള അളവുകളും ഒരേപോലെ പഠിക്കാൻ പറ്റും അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ താഴോട്ടുള്ള മുകളിലോട്ടുള്ളതോ കൃത്യമായിട്ട് അങ്ങ് പഠിക്കാം വെറുതെ അവിടുന്ന് ഇവിടുന്ന് രണ്ടെണ്ണം മാത്രം വൈഹാട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുടിയിൽ പോകും അതുകൊണ്ട് എന്ത് അത് കൃത്യമായിട്ട് എല്ലാം അങ്ങോട്ട് മനസ്സിലാക്കുക നോക്കിയാൽ ഒന്ന് നോക്കേ എപ്പോഴും മീറ്റർ അടിസ്ഥാനം ആ മീറ്ററിന്ന് താഴോട്ടേക്കുള്ള അളവുകളാണ് നമ്മൾ പറയുന്നത് അല്ലേ ഈ ടെൻറൈസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വൺ ബൈ ടെൻ വൺ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു മൈനസ് വൺ ഓക്കെ അല്ലേ വൺ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാലോ ടെൻ റേസ് ടു മൈനസ് ടു വൺ ബൈ തൗസൻഡ് എന്ന് പറഞ്ഞാലോ ടെൻ റേസ് ടു മൈനസ് ത്രീ അതാണേ അർത്ഥം സിമ്പിൾ മാത്സ് അറിയാലോ കൃത്യംഗങ്ങൾ നിയമങ്ങൾ അറിയാം ഓക്കെ അപ്പൊ ആ രീതിയിൽ ഓരോ അളവുകളുമാണ് ഇത് നോക്കിയേ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള അളവുകൾ പറയുന്ന സമയത്ത് ഈ വൺ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് വൺ അതേപോലെ വൺ ബൈ ഹൺഡ്രഡ് വൺ ബൈ തൗസൻഡ് ആ രീതിയിൽ ഓരോന്നും വരും പിന്നെ നമുക്ക് വണ്ണിന്റെ ടു ത്രീ സിക്സിൻ്റെത് ആ നൈനിൻ്റെത് ട്വൽവിൻ്റെത് ഫിഫ്റ്റീൻ്റെത് മൂന്നിട വിട്ടിട്ട് ആ രീതിയിലാണ് നമുക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ഇതേപോലെ മേലോട്ടേക്കും പഠിക്കാൻ പറ്റും ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സമാന വാക്കുകൾ തന്നെയാണ് അവിടെയും വരിക നോക്കിയേ വൺ ഡെസിമീറ്റർ എന്താണ് വൺ ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടെൻ മീറ്റർ ആണ് ഒരു ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടെൻ മീറ്റർ അഥവാ ടെൻ റേസ് ടു മൈനസ് വൺ ആണ് മൈനസ് വൺ മീറ്റർ ആണ് വൺ ഡെസിമീറ്റർ എന്ന് പറയുന്നത് ഇനി സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് ആണ് മീറ്റർ ആണ് മീറ്ററിന് നൂറുകൊണ്ടായിരിക്കുന്നതാണ് ഓക്കെ എന്ത് സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആണെന്ത് ഒരു സെന്റിമീറ്റർ ഇനി മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ വൺ ബൈ തൗസൻഡ് ആണ് ടെൻ റേസ് ടു മൈനസ് ത്രീ ആയിരിക്കും തൗസൻഡ് ആവുമ്പോൾ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആണ് ആണ് മില്ലിമീറ്റർ മില്ലിമീറ്റർ ഡെസിമീറ്റർ സെന്റിമീറ്റർ ഇനിയുള്ള ഇനിയുള്ള മൂന്ന് മൂന്ന് ഇടവിട്ടിട്ട് നോക്കിയേ മൈക്രോമീറ്റർ ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വേറെ ഏത് ചോദിച്ചാലും പറയാൻ പറ്റും മൈക്രോ എന്ന് പറയുമ്പോൾ ടെൻ റേസ് ടു മൈനസ് സിക്സ് ടെൻ റേസ് ടു മൈനസ് സിക്സ് മൈക്രോമീറ്റർ ഇനി നാനോമീറ്റർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ് കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് വൺ നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നയൻ മീറ്റർ നാനോ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് തന്നെ ഈ നാനോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നാനോമീറ്റർ അപ്പൊ വൺ നാനോമീറ്റർ ടെൻ റേസ് ടു മൈനസ് നയൻ മീറ്റർ ആണ് പൈക്കോമീറ്റർ ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു പൈക്കോമീറ്റർ ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ദെൻ ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ മൂന്ന് കൂട്ടി മൂന്ന് കൂട്ടിയിട്ടാണ് ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ എന്താണ് ഫെംറ്റോമീറ്റർ ഫെർമി പറഞ്ഞില്ലേ ഫെംറ്റോമീറ്റർ ഫെംറ്റോമീറ്റർ വൺ ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ് അത്രയും ചെറിയ അളവാണ് ഫെംറ്റോമീറ്റർ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൻ്റെ ഒക്കെ വലിപ്പം പറയുന്നത് ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ അളവുകൾ മീറ്ററിനേക്കാളും ചെറിയ അളവുകൾ ഇനി ഇതേപോലെ മീറ്ററിനേക്കാളും വലിയ അളവുകളുണ്ട് ഉണ്ട് ഇതേപോലെ തന്നെ നോക്കണം നോക്കിയേ നേരത്തെ ഡെസി മീറ്റർ പഠിച്ചില്ലായിരുന്നോ ടെൻ റൈസ് ടു മൈനസ് വണ് അതേപോലെ എവിടെ എന്താ ടെൻസ് അതായത് ഇൻറ്റു ടെൻ ആണ് അല്ലേ ഇത് മീറ്ററിന് ഇൻറ്റു പത്ത് അല്ലെ പത്ത് മീറ്റർ അതാണ് ഒരു ഡെക്കാമീറ്റർ 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 എന്താണ് ഡെസിമീറ്റർ ആണെങ്കിൽ ഇതെന്താ വൺ ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് മീറ്റർ ഇൻറ്റു ടെൻ പത്ത് മീറ്റർ അതാണ് ഒരു ഡെക്കാമീറ്റർ ഡെസിമീറ്റർ വൺ ബൈ ടെൻ ഡെക്കാമീറ്റർ ഇൻറ്റു ടെൻ യെസ് ദെൻ വൺ ഹെക്ടോമീറ്റർ വൺ ഹെക്ടോമീറ്റർ മറ്റിടത്തിൽ സെന്റിമീറ്റർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് ഹെക്ടോമീറ്റർ പത്തേകാതെ രണ്ട് അതായത് നൂറുകൊണ്ട് കുണിക്കണം നൂറ് മീറ്റർ ആണ് ഒരു ആണെന്ന് വെക്കാം ടെൻസ് എന്ത് വൺ കിലോമീറ്റർ അവിടെ മില്ലിമീറ്റർ ഇല്ലേനോ വൺ ബൈ ടെൻ റേസ് ടു മൈനസ് ത്രീ

മൈക്രോമീറ്റർ ആണെങ്കിൽ ീറ്റർ എന്താണ് മെഗാമീറ്റർ മെഗാമീറ്റർ എന്താണ് മറ്റിടത്തിൽ ആണെങ്കിൽ ഇതെന്താണ് ജിഗാമീറ്റർ ടെൻ റേസ് ടു നൈൻ എന്താണ് ജിഗാമീറ്റർ ജിഗാമീറ്റർ ദീറ്റർ ടെൻ റേസ് ടു ട്വൽവ് ടെറാമീറ്റർ അവിടെ പൈക്കോമീറ്റർ ആണെങ്കിൽ ഇവിടെ ടെറാബീറ്റർ ടെറാബൈറ്റ് എന്നൊക്കെ പറയില്ലേ ജിഗാബൈറ്റ് ടെറാബൈറ്റ് മെഗാബൈറ്റ് കിലോബൈറ്റ് കെ ബി മെഗാബൈറ്റ് എം ബി എന്നാൽ പറഞ്ഞാൽ ജി ബി ടെറാബൈറ്റ് ജി ബി ജിഗാബൈറ്റ് അല്ലെ ടെറാബൈറ്റ് പെറ്റ അങ്ങനെയൊക്കെ മേലോട്ട് മേലോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെയാണത് വൺ ജിഗാമീറ്റർ ടെൻ റേസ് ടു നൈൻ മീറ്റർ ആണ് വൺ ടെറാമീറ്റർ ടെൻ റേസ് ടു ട്വൽവ് മീറ്റർ ആണ് പൈക്കോമീറ്റർ ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ആണെങ്കിൽ ടെറാമീറ്റർ ടെൻ റേസ് ടു ട്വൽവാണ് ദെൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്ത് ഫെംറ്റോമീറ്റർ ടെൻറേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ആണ് ഇത് ടെൻറൈസ് മീറ്റർ ആണെന്ത് വൺ പെറ്റാമീറ്റർ അപ്പം അവിടുത്തെ ഫെംറ്റോമീറ്റർ പകരം ഇവിടാ എന്താണ് പെറ്റാമീറ്റർ അപ്പൊ അത് ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ മീറ്റർ അതിനേക്കാൾ ചെറിയ അളവുകൾ ടെൻ റേസ് ടു മനസ്സ് വൺ ടെൻ റേസ്റ്റു മൈനസ് ടു ടെൻ റേസ്റ്റു മൈനസ് ത്രീ പിന്നെ ടെൻ റേറ്റ് മൈനസ് സിക്സ് ടെൻ റേസ്റ്റ് മൈനസ് നൈന് ടെൻ റേസ്റ്റു മനസ് ട്വൽവ് ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ വരെയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കുക അതേപോലെ ഇങ്ങോട്ടേക്ക് ടെൻ റേസ് ടു വൺ ടെൻ റേറ്റു ടു ടെൻ റേസ് ടു ത്രീ പിന്നെ റേറ്റു ട്വൽവ് ടെൻറേസ്റ്റു ഫിഫ്റ്റീൻ ഓരോന്റെയും പേരുകൾ ഇവിടെ പഠിച്ചാൽ അത് പലയിടത്തിലേക്ക് ഗുണകരമായിട്ട് മാറും അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞ ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഫെംറ്റോമീറ്റർ എന്താണ് ഫെംറ്റോമീറ്റർ ആണ് ഫെംറ്റോമീറ്റർ ഓക്കെ മീറ്റർ പറഞ്ഞു നമ്മൾ അതിൻ്റെ വലിയ യൂണിറ്റുകൾ പറഞ്ഞു ചെറിയ യൂണിറ്റുകൾ പറഞ്ഞു പൊതുവേ നമ്മൾ ദൂരം അളക്കാൻ രണ്ട് പ്രദേശങ്ങൾക്കിടയിലൊക്കെയുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇത് കിലോമീറ്റർ അല്ലെ നമ്മൾ ഏകദേശം ദൂരം പറയുമ്പോൾ ഇത്ര കിലോമീറ്റർ ദൂരം എന്നല്ലേ പറയുക അല്ലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലൊക്കെയുള്ള പ്രദേശങ്ങൾ തമ്മിലൊക്കെയുള്ള അകലം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ് കുറച്ചുകൂടെ മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ആയിട്ടുള്ള കിലോമീറ്റർ ആണ് ഓക്കെ അതിനേക്കാളും വലിയ യൂണിറ്റുകൾ ഉണ്ട് അല്ലെ ഈ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം ഈ എന്താണ് ഗ്രഹങ്ങള് നക്ഷത്രങ്ങള് ആകാശഗോളങ്ങൾ ഇവ തമ്മിലൊക്കെയുള്ള അകലം അല്ലെങ്കിൽ ഇവയിലേക്കുള്ള നീളം അകലം അത് അളക്കാൻ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ വലിയ യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ എ യു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ എ യു ദെൻ അതേപോലെ പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ പ്രകാശ വർഷം അഥവാ ലൈറ്റ് ഇയർ ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം ദെൻ പാരലാറ്റിക് സെക്കൻഡ് അഥവാ പാർസക് എന്താണ് പാരലാറ്റിക് സെക്കൻഡ് അതിന് ഷോർട്ടാണ് ഇതൊക്കെ എന്താണ് നീളത്തിന്റെ കുറച്ചുകൂടെ വലിയ യൂണിറ്റുകളാണ് പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ യൂണിറ്റ് ആണ് അതേപോലെ തന്നെ പാർസക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെ എ യു ഇതൊക്കെ എന്താണ് നീളം അഥവാ ദൂരത്തിന്റെ യൂണിറ്റുകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ യെസ് അപ്പം അതിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സുകളൂടെ പഠിച്ചു വെക്കുക അത് ഏതൊക്കെയാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്താണ് അതിന്റെ അളവ് ആ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെയാണ് പ്രകാശ വർഷത്തിന്റെ കാര്യവും ഓക്കെ അപ്പോൾ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അഥവാ എ യു എന്ന് പറഞ്ഞാൽ വൺ എ യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലമാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതാണ് എന്ത് വൺ എ യു എന്ന് പറയുന്നത് അത് നമുക്കറിയാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും രണ്ടാളും കറങ്ങുന്നുണ്ട് സ്വയം കറങ്ങുന്നുണ്ട് അപ്പോൾ രണ്ടും ഈ തമ്മിലുള്ള അകലം ചെയ്യും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നേരിയ തോതിൽ കൂടുകയും കുറയുകയും ചെയ്യും അല്ലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഭൂമിയും സൂര്യനും അടുത്ത് വരുന്നത് അപ്ഹീലിയൻ എന്നൊക്കെ പറഞ്ഞ പഠിച്ചിട്ടില്ലേ അടുത്ത് വരുന്നത് പെരിഹീലിയൻ പെരി ചുറ്റിക്കൊണ്ടിരിക്കുക പെരി പെരിമീറ്റർ പെരിസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടുപരിതലത്തിലുള്ള കാഴ്ചകൾ കാണാൻ പെരിസ്കോപ്പ് പെരിമീറ്റർ ചുറ്റളവ് അപ്പം പെരിഹീലിയൻ ഭൂമിയും സൂര്യനും അടുത്ത് വരുന്നതാണ് അകന്ന് നിൽക്കുന്നതാണ് ഏറ്റവും അകന്ന് നിൽക്കുന്നതാണ് പറയുന്നത് അടുത്തും അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം ചെറുതാണ് അല്ലാതെ അതൊന്നും വളരെങ്കിലും ചെറുതായി പോകും മറ്റേതും കൂടുക എന്നുള്ളതല്ല തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുക എന്നുള്ള മാത്രമാണ് ശരാശരി അകലത്തെ നമ്മൾ ഏകദേശം എത്രയായിട്ട് കണക്കാക്കുന്നു വൺ എ യു ആയിട്ട് കണക്കാക്കുന്നു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നു അത് എത്രയാണ് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് പതിനാല് പോയിന്റ് ഒമ്പത് കോടി എന്നൊക്കെ കാണും ചെയ്തിട്ട് പറഞ്ഞാൽ മതി പതിനഞ്ച് കോടി കിലോമീറ്റർ പതിനഞ്ച് ഇൻറ്റു പത്തേഘാതം ഏഴ് കിലോമീറ്റർ പതിനഞ്ച് കോടി അല്ലേ പത്തേഘാതം ഏഴ് വരും അല്ലേ യെസ് പതിനഞ്ച് ഇൻറ്റു പത്തേഘാതം ഏഴ് കിലോമീറ്റർ എന്നുണ്ടാവും ഇനി മീറ്ററിലാണെങ്കിൽ വീണ്ടും മൂന്നെണ്ണം കൂടും അല്ലേ ഇത് കിലോമീറ്ററിലല്ലേ പതിനഞ്ച് ഇൻറ്റു പത്തേഘാതം പത്ത് മീറ്റർ ആയിരിക്കും അതായത് നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ ആണ് എന്ത് ഒരു ഏഴു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഏതെങ്കിലും രീതിയിൽ കൊടുക്കും ഏതെങ്കിലും ഒന്ന് ഓർമ്മിക്കുക ബാക്കി കണക്ക് അട ഉണ്ടായാൽ മതി അറിയാലോ മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് ലക്ഷമാണ് വൺ മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് അപ്പൊ നൂറ്റമ്പത് മില്യൺ എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് പത്ത് ലക്ഷം നൂറ്റമ്പത് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് പതിനഞ്ച് നൂറ് ലക്ഷം പതിനഞ്ച് നൂറ് ലക്ഷം നൂറ് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു കോടി അപ്പം പതിനഞ്ചു കോടി സംഭവം അല്ലേ അപ്പൊ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ നൂറ്റി അമ്പത് മില്യൺ കിലോമീറ്റർ ആണ് വൺ എ യു എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അല്ലെ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും കുറഞ്ഞ അകലത്തിൽ വരുന്നതാണ് ഏറ്റവും കൂടിയ അകലത്തിൽ വരുന്നതാണ് അതിന്റെ ഏകദേശ അകലം ആണ് നമ്മൾ പറഞ്ഞത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റൻപത് മില്യൺ കിലോമീറ്റർ എന്ന് പറയുന്നത് ദൻ മറ്റൊരു വളരെ വലിയൊരു യൂണിറ്റ് ആണ് പ്രകാശ വർഷം അഥവാ ഇയർ ഓക്കെ നക്ഷത്രങ്ങൾ തമ്മിലൊക്കെയുള്ള അകലം കണക്കാക്കാൻ പൊതുവെ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ അഥവാ പ്രകാശ വർഷം എന്ന് പറയുന്നത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് പ്രകാശ വർഷം ഡാഷിന്റെ യൂണിറ്റ് ആണ് സമയത്തിന്റെ അല്ല വർഷം എന്നുള്ളത് കൊണ്ട് സമയമാണ് വിചാരിക്കുന്നത് ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശ വർഷം അഥവാ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു സെക്കൻഡില് പ്രകാശം മൂന്നേൻറ്റു പത്ത് ഗാതം എട്ട് മീറ്റർ പോകും മൂന്നേൻറ്റു പത്ത് ഗാതം എട്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ സെക്കൻഡില് മൂന്നയിൻറ്റു പത്ത് ഗാധം എട്ട് മീറ്റർ പോകും അർത്ഥം യെസ് അപ്പം അല്ലെങ്കിൽ മൂന്നേൻറ്റു പത്ത് ഗാദം അഞ്ച് കിലോമീറ്റർ പോകും അതായത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും ആ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുക അത് ഏകദേശം എത്ര ഉണ്ടാവും നയൻ പോയിന്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ട്വൽവ് കിലോമീറ്റർ ആണ് ഈ സംഖ്യ ഒന്ന് ഓർമ്മിച്ച് നോക്കണേ നയൻ പോയിന്റ് ഫോർ സിക്സ് എന്നുള്ള ചിലപ്പോൾ റൗണ്ട് ചെയ്തിട്ട് നയൻ പോയിന്റ് ഫൈവ് നയൻ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ട്വൽ കിലോമീറ്റർ മീറ്ററിലേക്ക് ആക്കുമ്പോൾ ടെൻ റേസ് ടു ട്വൽവ് എന്നുള്ള എന്താവും ടെൻ റേസ് ടു ഫിഫ്റ്റീൻ എന്നാവും ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ചാൽ മതി അതാണ് എന്ത് ഒരു എന്ന് പറയുന്നത് വൺ ലൈറ്റ് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഓക്കെ ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റുകൾ ഒന്നാണ് എന്ത് പാർസക് എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ യൂണിറ്റുകളാണ് കൂട്ടത്തില് ഏതാണ് പാർസക് പാരലാറ്റിക് സെക്കൻഡ് പാരലാക്ടിക് സെക്കൻഡ് എന്നുള്ള ഷോർട്ടാണ് പാർസെക് ഓക്കെ പ്രകാശ വർഷത്തെക്കാളും വലിയ യൂണിറ്റ് ആണ് മൂന്നേ പോയിന്റ് രണ്ടേ ആറ് ഇത് വളരെ പോഖ്യാണ് ത്രീ പോയിന്റ് ടു സിക്സ് ലൈറ്റി ആർ ത്രീ പോയിന്റ് സിക്സ് ലൈറ്റ് ഇയർ ആണ് പാർസക് ഒരു പാർസെക് എത്രയാണ് ലൈറ്റ് ഇയർ മൂന്നേ പോയിന്റ് രണ്ടേ ആറ് പ്രകാശ വർഷമാണ് ഒരു പാർസക് എന്ന് അറിയപ്പെടുന്നത് ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റുകളിൽ ഒന്നാണ് ഏത് പാർസക് എന്ന് പറയുന്നത് പാർസക്ക് വലുതുണ്ടാകുമല്ലോ അല്ലെ ജി പാർസക് എന്നൊക്കെ പറഞ്ഞാൽ വലിയത് ഉണ്ടാകുമല്ലോ അപ്പൊ ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ആണെന്ത പാർസക് ഒരു പാർസക് എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് രണ്ടേ ആറ് പ്രകാശ വർഷം ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക ഒരു പാർസക് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര കിലോമീറ്ററിലാണ് എന്നുള്ളതാണ് ഈ സംഖ്യ ത്രീ പോയിന്റ് സീറോ നയൻ ാണ് ഇനി മീറ്ററിലാണെങ്കിൽ എന്ത് വരും കിലോമീറ്റർ എന്നുള്ള ആയിരം മൂന്നെണ്ണം സ്ഥാനം വരേണ്ടേ അപ്പം ടെൻ റേസ് ടു സിക്സ്റ്റീൻ മീറ്റർ എന്ന് പറയും ഏതെങ്കിലും ഒന്നും ഓർമ്മിക്കൈൻ അല്ലെങ്കിൽ സീറോ നയൻ അപ്പൊ ത്രീ ഇൻറ്റു ടെൻസ് ആണ് എന്ത് നമ്മൾ പഠിച്ചത് ശൂന്യതയിലെ പ്രകാശ വേഗത പഠിച്ചത് അതിനേക്കാളൊക്കെ കൂടുതലല്ലേ ത്രീ ഇൻറ്റു ടെൻറൈസ് ടു തേർട്ടീൻ ആണ് അത്രയും കിലോമീറ്റർ ആണ് അത്രയും കിലോമീറ്റർ ആണ് ഇനി മീറ്ററിലേക്കാവുമ്പോൾ ത്രീ ഇൻറ്റു ടെൻറൈസ് ടു സിക്സ്റ്റീൻ പതിനാറ് അല്ലേ മീറ്റർ അത്രയും വലുതാണ് എന്ത് ഒരു പാർസക് എന്ന് പറയുന്നത് ദൂരത്തിൻ്റെ വലിയ യൂണിറ്റുകൾ ഒന്നാണ് അതേപോലെ തന്നെ ആകാശഗോളങ്ങൾ തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു യൂണിറ്റ് ആണ് സിറിയോമീറ്റർ എന്താണ് സിറിയോമീറ്റർ വൺ സിറിയോമീറ്റർ എന്ന് പറഞ്ഞാൽ വൺ മില്യൺ എ യു ആണ് ഒരു എ യു എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് അപ്പം വൺ മില്യൺ എ യു ആണ് വൺ മില്യൺ പത്ത് ലക്ഷം വൺ മില്യൺ എ യു ആണ് എന്ത് ഒരു ആയി കണക്കാക്കുന്ന ആ ഒരു വാക്കുകൂടെ ആ ഒരു പേര് കൂടെ നിന്ന് അറിഞ്ഞ ചമതി അതായത് വൺ മില്യൺ എ യു ആണ് പതിനഞ്ച് ഇൻറ്റു പത്തേകാലം പതിമൂന്ന് കിലോമീറ്റർ എന്ന് വരും അതൊക്കെ കണക്ട് ചെയ്ത് ഓർമ്മിച്ചാൽ മതി വൺ മില്യൺ എ എന്ന് ഓർമ്മിക്കുക എ ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്ററാ അല്ല ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കുന്ന കാര്യമില്ല ഏകദേശം പതിനഞ്ചു കോടി കിലോമീറ്റർ വൺ എ യു അപ്പം വൺ മില്യൺ എ യു ആണ് പത്ത് ലക്ഷം എ യു ആണ് എന്ത് ഒരു സിറിയോമീറ്റർ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി ഒരു സിറിയോമീറ്റർ പ്രകാശവർഷം ഈ ബന്ധം അങ്ങനെ ചോദിക്കാറില്ല പക്ഷേ ഒരു പാർസെക് മൂന്നേ പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷം അത് പലതവണ ചോദിച്ചിട്ടുണ്ട് ഒരു സിറിയോമീറ്റർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പോയിന്റ് എട്ട് പ്രകാശ വർഷമാണെന്ന് പുറത്തു വെക്കുക ഓക്കെ അപ്പൊ അത് വലിയ ദൂരങ്ങൾ കണക്കാക്കാനുള്ള മറ്റൊരു യൂണിറ്റ് ആണ് ദെൻ നോട്ടിക്കൽ മൈൽ നാവിക വ്യോമ ഗതാഗത മേഖലയിൽ നാവിക മേഖലയിൽ

കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് ഇന്ന് മീറ്ററിലാക്കി കൊടുത്തിരിക്കുകയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ മൂന്ന് സ്ഥാനം ഇങ്ങോട്ട് വരുമല്ലോ ആയിരം ഓക്കെ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ നോട്ടിക്കൽ മൈൽ പെർ ഹവർ അതാണ് നോട്ട് എന്ന് പറയുന്നത് ഈ മേഖലയിൽ നാവിക മേഖലയിൽ വ്യോമഗതാഗത മേഖലയിലൊക്കെ വേഗതയെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ആണെന്ത് നോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഈയൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ബാക്കി നമുക്ക് അടുത്ത പാർട്ട് പഠിക്കാം ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നീളത്തിന്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ എന്താണ് സമയത്തിൻ്റെതും മാസിൻറ്റതും ഇങ്ങനെയുള്ള കുറച്ച് അളവുകൾ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നീട് നമ്മൾ എങ്ങോട്ടേക്ക് പോകും വിൽപ്പന്ന യൂണിറ്റുകൾ പ്രധാനപ്പെട്ട വിൽപ്പന്ന യൂണിറ്റുകൾ പഠിക്കാനുണ്ട് പിന്നെ അവിടെ തന്നെ കൗതുകകരമായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട് കുതിരയുടെ അല്ലെ ഉയരമളക്കുന്ന യൂണിറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയിൽ ഹാൻഡ് ചോദിച്ചിട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഡയമെൻഷൻ പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം ഓക്കെ